ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ജജ ബോക്സിലെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് വിശേഷം ഞാൻ സുഖമായിട്ടിരിക്കുന്നില്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അപ്പോൾ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത് വെച്ചാൽ നമ്മളൊരു രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് നിങ്ങളാണ് എൻ്റെ ഈ രണ്ട് വീഡിയോയിലും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ അതൊരു പ്രാങ്ക് വീഡിയോ ആണ് ഗൈസ് ഒരു പ്രാങ്ക് വീഡിയോ നമ്മൾ മമ്മിക്കിട്ട് ഒരു നൈസായിട്ടൊരു പണി കൊടുക്കാനായിട്ട് പോവുകയാണ് ആക്ച്വലി മമ്മി ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കസിൻ്റെ വീട്ടിലാണ് നിൽക്കുക ഇവിടെ നമ്മൾ അവളുടെ ഫോണിൽ നിന്ന് കസിൻ്റെ ഫോണിൽ നിന്ന് മമ്മിനെ വിളിക്കാൻ പോവുകയാണ് മമ്മിനെ വിളിക്കുന്ന എനിക്ക് ബ്രദറുണ്ട് അവൻ അബ്രോഡാണ് അപ്പോൾ അവൻ്റെ അവൻ തേച്ചിട്ട് പോയിട്ടുണ്ട് അവൻ തേച്ചിട്ട് പോയൊരു പെണ്ണ് മമ്മിയെ വിളിച്ച് കരയുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിക്കുക അപ്പോൾ ഗൈസ് എങ്ങനെയാണ് മമ്മിയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഓക്കെ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ക്രീഞ്ചി പോവും കാരണം ഇന്നത്തെ കാര്യങ്ങൾ പിടിക്കാനായിട്ട് മമ്മി ഭയങ്കര എക്സ്പെർട്ട് ആണ് ചിലപ്പോൾ നമുക്ക് നോക്കാം ചിലപ്പോൾ മമ്മിയുടെ ഒച്ച വെക്കാൻ വഴി ഉണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റ്മെന്റിലാണ് സോ ഗൈസ് കഥയാണ് നമുക്ക് അവളുടെ ഫോണിൽ വിളിക്കാം ഹാ അതിന് മുമ്പ് ഒരു കാര്യം ഗൈസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ആ കൊച്ച ഏതാണെന്ന് എന്നോട് ചോദിച്ചു ആ പെൺകുട്ടിയെ നിങ്ങൾ ഇനി പരിചയപ്പെടുത്തിയത് എന്താന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് എടീ വാടി ഇതാണ് ആള് ഇവളെന്റെ കസിൻ സിസ്റ്റർ ആണ് അപ്പൊ അവള് കോളേജ് തുറക്കുന്നിടം വരെയുള്ള എല്ലാ എന്റെ വീഡിയോസിൽ ഇവിടെ ഫുൾ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ആ അതാണ് കാണും ഓക്കെ നമ്മുടെ ചങ്കാട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ഫോണിലാണ് നമ്മൾ മമ്മിയെ വിളിക്കാൻ പോകുന്നത് ഇവളുടെ നമ്പർ ഞാൻ മമ്മിയുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്ത് കാണിച്ചാണ് വന്നേക്കുന്നത് അപ്പൊ എന്താണ് നമുക്ക് നോക്കിത്തരാം ഓക്കെ നമുക്ക് ഫോൺ വിളിക്കാം സംഭവം വിളിക്കാൻ പോവാണ് ഇവിടെ ഫോണിലാണ് വിളിക്കുന്നത് സ്വയം പിടിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് സ്റ്റിൽ ട്രൈ ഓക്കെ അവരുടെ ചിരി വരുവാണ് സിനിമ എന്നല്ലേ ഹലോ ഹലോ ഇത് എബിയുടെ മമ്മിയല്ലേ എബിയുടെ മമ്മിയല്ലേ അനി എന്റെ പേര് ചിന്നു എന്നാണേ എന്റെ വീട് കോട്ടയത്താ അനി ആക്ച്വലി എന്താ വെച്ചാണേ ഞാന് അനിയോട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ആൻറ്റി ഞാനും എബിയായിട്ട് കുറച്ചൊരു വർഷമായിട്ട് സ്നേഹത്തിലായിരുന്നേ എന്നിട്ട് എബി എന്റെ ചേച്ചിയുടെ കല്യാണത്തിനാന്ന് പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ മേടിച്ചോണ്ട് പോയി ഒരു 10-40,000 രൂപ എന്റേത് മേടിച്ചോണ്ട് പോയി എബി അത് ഞാൻ സത്യമായിട്ട് പറയുവാണ് അവൻ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു അപ്പൊ അവൻ ഡിസംബറിൽ നാട്ടി വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് അവന് ഞാൻ എന്റെ മാലയൊക്കെ പണയം വെച്ചിട്ട് അവന് 40,000 രൂപ കൊടുത്തു ഞാൻ എന്റെ വീട്ടിൽ പോലും പറയാതെ 40,000 രൂപ അവന് കൊടുത്തായിരുന്നു ഇപ്പൊ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അപ്പൊ അവൻ പറയുവാണ് ഞാൻ ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു മാലയൊക്കെ ഞാൻ 2 വർഷം കഴിഞ്ഞ് എങ്ങനെ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് എടുത്തു തരാമെന്ന് അവൻ ഈ ഡിസംബറിൽ നാട്ടി വര ഇനിയുള്ള ഡിസംബറിൽ ഞാൻ എനിക്കറിയത്തില്ല അതിന് 1 വർഷം കഴിഞ്ഞ് അവധി ഉണ്ട് അടുത്ത ഡിസംബറിൽ ഞാൻ നാട്ടി വരും എന്റെ അനി എന്റെ ചെറിയ ഞാൻ അവനോട് സ്നേഹത്തിനായതുകൊണ്ട് ഞാൻ അവൻ എന്റെ മാത എന്റെ വളയെ കൂടെ ഞാൻ ഞാൻ
ആജി വിളിച്ച് ചോദിച്ചു നോക്ക്. ആജി വിളിച്ച് ചോദിച്ചു നോക്ക്. ഞാൻ കുഞ്ഞേച്ചിനെ വിളിക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പൊ കുഞ്ഞേച്ചിയെ വിളിച്ച് കുഞ്ഞേച്ചി ദേഷ്യപ്പെടും നോക്ക. ആനി അവൻ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ആന്റിനെ വിളിച്ചത്. അവൻ വിളിച്ചോ വന്നിട്ടൊന്നുമല്ല. ഇവിടെ ഞാൻ ഒരാളുടെ നമ്പർ ഒപ്പിച്ചാണ്. ഇവിടെ നിങ്ങൾ ജോജി ചേട്ടായിനെയൊക്കെ അറിയുമോ? ഉണ്ണീനെയൊക്കെ ചുങ്കത്തോണേ. ആ അപ്പൊ ഉണ്ണി ഇവിടെ വന്നപ്പോ ഉണ്ണിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് ഞാൻ നമ്പർ എടുത്തതാണ്. എനിക്കറിയായിരുന്നു അവരുടെ കസിനാണ്. എബിയുടെ നമ്പർ അല്ലെന്ന്, ജിയാ ചേച്ചിയുടെ നമ്പർ, ആന്റിയുടെ നമ്പർ ജിയാ ചേച്ചിയുടെ ഫോണിൽ ഞാൻ എടുത്തതാണ്. അവരൊക്കെ എന്റെ വീടിന്റെ അടുത്തുള്ള ആ ബന്ധം വെച്ചിട്ടാണ് ഞങ്ങൾ അവരുടെ ഭയ സ്നേഹത്തിനായത്. ആ അതെ, എന്റെ വീട് ജിയാടെ വീടിന്റെ അടുത്താണ്. എന്റെ പേര് ചിന്നു എന്നാണേ. ആന്റി എബിയോട് സംസാരിക്കും. എന്റെ ഫോൺ എടുക്കാൻ പറയും. എന്റെ പപ്പ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളാണ്. എന്റെ പപ്പ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ഇതാണ്, കോൺസ്റ്റബിളാ. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ആന്റി ഞാൻ എന്നാ ചെയ്യട്ടെ. ഇപ്പൊ അവനോട് വിളിക്കുമ്പോ അവൻ പറയുവാണ് അവന് വേറെ സ്നേഹമുണ്ട്, അവന് വേറെ ലൈനുണ്ട്, നീ എന്താന്ന് ചോദിച്ചോണ്ട് എന്നോട് വഴക്കുണ്ടാകുവോ. പണ്ട് മൂന്നാറിൽ പോയി ഓർക്കുന്നുണ്ടോ ആന്റി അവൻ വന്നപ്പോ? അപ്പൊ ഞാനും എന്റെ രണ്ടു കൂട്ടുകാരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അവന്റെ കൂട്ടത്തില്. ഞാൻ എന്നെ അന്യ ചെയ്യുന്നത് എന്നെ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്. ആന്റി ഞാൻ അവനുമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവന് അത്ര വിശ്വാസമായിരുന്നു. ഞാൻ അറിഞ്ഞ അവൻ എന്നെ പറ്റിച്ചിട്ട് പോകുന്നു. ആന്റി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട്, ഒരു കാര്യോട് പറഞ്ഞോട്ടെ. മമ്മി ഇത് ഞാൻ മമ്മിനെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചാണ് കേട്ടോ. അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ പാകം ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിത്തിരി അതൊരു ഡീപ് ശബ്ദം ഇട്ട് മറക്കേണ്ട പാകം ഞാൻ ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ വിളിയോടുകൂടി എനിക്ക് വീട്ടോട് കയറാൻ നല്ല പേടിയുണ്ട്. സോ ഞാൻ ഇവിടെ കൊണ്ട് പോവാണ്. കുറച്ച് പേര് കൂടെ കേട്ടോട്ടെ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് പോവാണ്. കുറച്ച് നമുക്ക് റിയാക്ഷൻ നോക്കാം കേട്ടോ, എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ കേട്ടോ. അവിടെ നിന്ന് എന്നെ കുറെ വഴക്ക് പറഞ്ഞിട്ട് നിൽക്കുവാണ്. അപ്പൊ വലിയൊരു ഭീകരമായ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മയ്ക്ക് അമ്മയെ പറയാനുള്ളത് പറഞ്ഞോളൂ. അമ്മേ അമ്മയ്ക്ക് എന്താണ് തോന്നിയത് ഞാൻ ഫോൺ വിളിച്ചപ്പോ? അയ്യോ അതുവരെ എന്നെ പേടിപ്പിക്കുകയാണ്. പോലീസ് ആണെന്ന് പറഞ്ഞ മമ്മി മയപ്പെട്ടു. പോലീസാണ് ഈ പോലീസൊക്കെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ ഈ ഭീകരമായൊരു പ്രാങ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ശേഷം ഭാഗം ഞാൻ ഈ എന്നെ ഫോൺ വിളിക്കുമ്പോഴായിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അതെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ബെൽ ഐക്കൺ നോക്കിക്കോ. അപ്പൊ അടുത്ത വീഡിയോ കടന്നു വരെ.